പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി കട്ട് ചെയ്തെടുത്തിട്ട് ഒരു അയൺ ബോക്സ് ചൂടാക്കി ഇങ്ങനെ അകത്തേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കുറച്ച് വൈറ്റ് പെയിൻറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലത്തെ കുറച്ച് ന്യൂസ് പേപ്പർ ചുരുട്ടിയെടുത്തത് വേണം. പിന്നെ ഇതുപോലത്തെ ചെറിയൊരു ശിഖരം വേണം മരത്തിൻ്റെ. അപ്പോൾ ഇത് ഈ കുപ്പിയിലേക്ക് വെച്ചിട്ട് ന്യൂസ് പേപ്പർ അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യുകയാണ്. പിന്നെ മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചും കൂടി കൊടുക്കണം. ഇതെന്താന്ന് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ മുന്തിരിയിലെ മുന്തിരിയുടെ അകത്തെ തണ്ടാണ്. അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്ക് കുറച്ച് തെർമോകോളിൻ്റെ ബോൾ വേണം. എൻ്റെ അടുത്ത് രണ്ട് കളറുണ്ട്, രണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മുന്തിരിയുടെ തണ്ട് എത്രയാണോ വേണ്ടി അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പശ മുക്കിയെടുക്കണം അതിൻ്റെ അറ്റത്ത്. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയുള്ള പശ എടുത്തേക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിയുള്ള പശയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് അറ്റം മുക്കിയെടുക്കുക. മുക്കിയെടുത്തിട്ട് നമ്മൾ ഈ തെർമോക്കോളും ബോളിൻ്റെ അകത്തേക്ക് നിന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും പശ പറ്റിയോടത്തൊക്കെ ബോൾസ് ഒട്ടിപ്പിടിക്കും. പിന്നെ കുറച്ച് യെല്ലോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് എത്ര എണ്ണമാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്ര എണ്ണം ഒട്ടിച്ച് വയ്ക്കുക. ഇപ്പോൾ ഞാൻ ഇത്ര ശിഖരം ഉള്ളത് കൊണ്ട് ആ ശിഖരത്തിനനുസരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്വിക്ക് ഫിക്സ് വെച്ചിട്ട് അത് നമ്മൾ അതിൻ്റെ അറ്റത്ത് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. വേണമെങ്കിൽ കമ്പിൽ വാർണിഷോ എന്തെങ്കിലും അടിക്കാം കേട്ടോ, കുറച്ച് തിളങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനിയിപ്പോൾ ഇത് മൊത്തം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. അടിയിൽ കുറച്ച് വൈറ്റ് തെർമോക്കോളും കൂടി വെക്കുകയാണ്. അപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ വെച്ചത് കൊണ്ട് കുറച്ചും കൂടി വൃത്തിയാക്കുമല്ലോ. അതുകൊണ്ട് കുറച്ച് വൈറ്റ് തെർമോക്കോളും കൂടി ഇവിടെ പശ വെച്ച് ഒട്ടിച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ ഈ മരം മൊത്തം ചെയ്ത് കഴിഞ്ഞു. ഈ വൈറ്റ് മരത്തിൽ ഞാൻ കുറച്ച് കിളികളെയും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കിളികളെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.